വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ കുടുകൂടെ ചിരിപ്പിക്കുകയും എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്ത നടനാണ് ദിലീപ്. സ്ത്രൈണതയുള്ള രാധാകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ച് പ്രേക്ഷകരെ ദിലീപ് കുടുകൂടെ ചിരിപ്പിച്ചു ചിന്തിപ്പിച്ചു ചാന്തുപൊട്ട് എന്ന സിനിമയിലൂടെ. ചാന്തുപൊട്ട് സിനിമയുടെ പിന്നാമ്പുറ കഥകൾ പങ്കുവെച്ച് തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലം രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ കഥാപാത്രം താൻ നാടകത്തിൽ അവതരിപ്പിച്ചിരുന്നു. ദിലീപിനോട് ഈ കഥ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ കഥാപാത്രം നാടകത്തിൽ ചെയ്തതെന്ന് കാണിച്ചു കൊടുത്തു. പെട്ടെന്ന് ദിലീപ് അത് മനസ്സിലായി. ഇതേ പെരുമാറ്റമുള്ള രാമകൃഷ്ണൻ എന്ന നൃത്ത അധ്യാപകനെ ദിലീപ് അസിസ്റ്റൻ്റായി കൂടെ നിർത്തി. രാമകൃഷ്ണൻ്റെ പെരുമാറ്റം കണ്ട് പഠിക്കാനായിരുന്നു ഇത്. എന്നാൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ടും രാധ എന്ന കഥാപാത്രത്തിൽ നിന്നും ദിലീപ് മുക്തനായില്ല. രാധയുടെ പെരുമാറ്റം വരുന്നുണ്ടെന്ന് വീട്ടിൽ പലരും പറഞ്ഞു. രാധയുടെ പെരുമാറ്റങ്ങൾ ദിലീപിലുള്ളത് കൗതുകത്തോടെ കണ്ടു. കുഴപ്പമാകുമോ എന്ന് പേടിച്ചു. ഇവനിനി രാധയാകുമോ എന്ന് പറഞ്ഞ് നടൻ ലാലും ലാൽജോസും കളിയാക്കി. ആ ഒരു നിമിഷത്തിൽ രാധ ദിലീപിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് താനും ലാൽജോസും ചിരിയോടെ നോക്കി നിന്നു. ചാന്തുപൊട്ടിൽ ആദ്യം നായികയായി തീരുമാനിച്ചത് പ്രിയാമണിയായിരുന്നു. നായികയായി പുതുമുഖം വേണമെന്നതിനാലാണ് പ്രിയാമണിയെ തിരഞ്ഞെടുത്തത്. എന്നാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമ പ്രാവർത്തികമായത്. ആ ഗ്യാപ്പിനിടയിൽ പ്രിയാമണി വിനയൻ്റെ സിനിമ ചെയ്തു. പിന്നീട് പല സിനിമകളിലും നടി അഭിനയിക്കുകയുണ്ടായി. ഇതോടെ നടി പരിചിതയായി മാറി. പുതുമുഖം എന്ന ആ ഒരു ലേബൽ മാറി. പുതുമുഖമായി അവതരിപ്പിക്കാൻ പറ്റാത്തതിനാൽ പ്രിയാമണിയെ ഒഴിവാക്കുകയായിരുന്നു. പിന്നീടാണ് ഗോപികയെ നായികയാക്കുന്നത്. ഗോപിക അന്ന് അധികം സിനിമകളിൽ അഭിനയിച്ചിരുന്നില്ലെന്നും ബെന്നി പി നായരമ്പലം ചൂണ്ടിക്കാട്ടി. റിലീസ് ചെയ്ത സമയത്ത് ഹിറ്റായിരുന്നു ഈ സിനിമ. എന്നാൽ പിൽക്കാലത്ത് ഈ സിനിമ വ്യാപകമായി വിമർശിക്കപ്പെട്ടു. ലൈംഗിക ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് തെറ്റായ ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെന്നാണ് ചാന്തുപൊട്ട് എന്ന സിനിമയും സംവിധായകൻ ലാൽജോസ് നേരിട്ട വിമർശനം. കോമഡി കലർന്ന നായക വേഷങ്ങൾ ദിലീപ് ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച സിനിമകളിലൊന്ന് ചാന്തുപൊട്ടാണ്. ലാൽജോസ് ദിലീപ് കൂട്ടുകെട്ടിൽ 2005 പുറത്തിറങ്ങിയ ഈ സിനിമ ആ വർഷത്തെ വൻ ഹിറ്റുകളിൽ ഒന്നായി. ഗോപിക, ഇന്ദ്രജിത്ത്, രാജൻ പി ദേവ്, ബിജു മേനോൻ, ഭാവന തുടങ്ങിയ താരങ്ങളും ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിലെത്തി. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണ ചിത്രങ്ങളും കഥാപാത്രങ്ങളും ചെയ്തിട്ടുള്ള ഒരു നടനാണ് ദിലീപ്. മലയാള സിനിമയിലെ നെടുന്തൂണായി ദിലീപ് വളർന്നു വരുമ്പോഴാണ് കേസും വിവാദവും ഉടലെടുക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ആരോപണ വിധേയനായതോടെ ദിലീപിനെ തേടി പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. അംഗീകരിച്ചവർ വരെ തള്ളിപ്പറഞ്ഞു. കേസിന്റെ വിചാരണ നാളുകളായി നടക്കുകയാണ്. കേസും വിവാദവും നടന്റെ കരിയറിനെയും ബാധിച്ചു. രാമലീല എന്ന സിനിമയ്ക്ക് ശേഷം ദിലീപിന് ഹിറ്റുകൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സിനിമകളിൽ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് ദിലീപ്. You are watching me on metromatinee.com.